98.6 FM. Today's COVID-19 updates. COVID-19 updates. ഖത്തറിൽ ഇന്ന് 317 പേർക്ക് കോവിഡ് രോഗം ഭേദമായതോടെ ആകെ രോഗവിമുക്തി നേടിയവർ 246,784 ആയി. പുതുതായി 2,779 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 260,024 ആയി. 36,619 പേരിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം രോഗപരിശോധന നടത്തിയത്. ഖത്തറിൽ നിലവിൽ 12,881 പേരാണ് രോഗബാധിതരായുള്ളത്. കോവിഡ്-19 വ്യാപകമാകുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നും മറികടക്കാൻ നാം ഒന്നിക്കണമെന്നും നാഷണൽ ഹെൽത്ത് സ്ട്രാറ്റജി ഗ്രൂപ്പിന്റെ ചെയർമാനും ഹെമദ് മെഡിക്കൽ കോർപ്പറേഷൻ സാംക്രമിക രോഗ വിഭാഗം തലവനുമായ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് അൽഖാൽ പറഞ്ഞു. മൂന്നാം തരംഗം ആഴ്ചകൾ തുടരുമെന്നാണ് വിലയിരുത്തൽ. ഇതുവരെ അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിയിട്ടില്ല. വരും ആഴ്ചകളിൽ ഏറ്റവും ഉയർന്ന നിലയിലെത്തുമെന്നും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളെപ്പോലെ ധാരാളം കേസുകൾ റിപ്പോർട്ട് ചെയ്തേക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊറോണ വൈറസിനെ നേരിടാൻ ഖത്തറിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നിരവധി ജീവനുകൾ രക്ഷിച്ചതായി ഡോക്ടർ അൽഖാൽ വിശദീകരിച്ചു. ഭൂരിപക്ഷം അണുബാധകളും മിതമായതാണെന്നും രോഗലക്ഷണങ്ങൾ ഒരു ചെറിയ കാലയളവിലേക്ക് നീണ്ടു നിൽക്കാമെന്നും ചില കേസുകളിൽ മാത്രമേ വൈദ്യസഹായം ആവശ്യമുള്ളൂ എന്നും അദ്ദേഹം സൂചിപ്പിച്ചു. കോവിഡ് വ്യാപകമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കോവിഡ് പരിശോധനയ്ക്കായി ഖത്തറിൽ പുതിയ കോവിഡ് ടെസ്റ്റിംഗ് പ്രോട്ടോകോൾ പ്രാബല്യത്തിൽ വന്നു. ഇതനുസരിച്ച് 100-ലധികം സ്വകാര്യ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും കോവിഡ് റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് നടത്താനാകുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 15 മിനിറ്റിനുള്ളിൽ പരിശോധനാ ഫലം ലഭിക്കുന്ന ടെസ്റ്റിന് 50 റിയാലാണ് ഈടാക്കുന്നത്. ഫലങ്ങൾ 2 മണിക്കൂറിനുള്ളിൽ വ്യക്തികൾക്ക് SMS വഴി ലഭിക്കും. പരിശോധന കഴിഞ്ഞ് 4 മണിക്കൂറിനുള്ളിൽ എഹിത്രാസ് ആപ്പിലും ഫലങ്ങൾ ലഭിക്കും. അതേസമയം കോവിഡ് ലക്ഷണങ്ങളുള്ളവർക്കും രോഗികളുമായി സമ്പർക്കമുള്ളവർക്കുമുള്ള പരിശോധന സൗജന്യമായിരിക്കും. PHSC യുടെ 28 കേന്ദ്രങ്ങളിലും PCR പരിശോധന നടത്താം. കോവിഡ് ലക്ഷണങ്ങളുള്ളവർക്കും യാത്ര ആവശ്യങ്ങളുള്ളവർക്കും സ്വകാര്യ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും PCR പരിശോധന നടത്താവുന്നതാണ്. ഖത്തർ ക്യാബിനറ്റ് സ്വീകരിച്ച പുതിയ കോവിഡ്-19 മുൻകരുതൽ നടപടികളുടെ ഭാഗമായി 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പള്ളികളിൽ പ്രവേശനം അനുവദിക്കില്ല. എന്നാൽ ദിവസേനയുള്ള പ്രാർത്ഥനകൾക്കും വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്കും പള്ളികൾ തുറന്നിരിക്കും. ശനിയാഴ്ച മുതലാണ് പുതിയ കോവിഡ്-19 മുൻകരുതൽ നടപടികൾ ഖത്തർ പ്രഖ്യാപിച്ചത്. പൊതുജനാരോഗ്യ മന്ത്രാലയവും എൻഡോവ്മെന്റ് ഇസ്ലാമിക് അഫയേഴ്സ് മന്ത്രാലയവും നിശ്ചയിച്ചിട്ടുള്ള മുൻകരുതൽ നടപടികൾ പാലിച്ചുകൊണ്ട് പള്ളികൾ തുറന്നിരിക്കും. തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനും കൊറോണ വൈറസിന്റെ വ്യാപനം കുറയ്ക്കുന്നതിനുമായി സ്വീകരിച്ച നടപടികൾ നടപ്പിലാക്കുന്നതിൽ കമ്പനികളുടെ പ്രതിബദ്ധത നിരീക്ഷിക്കുന്നതിനായി തൊഴിലാളികളുടെ പാർപ്പിടങ്ങളിലും ജോലിസ്ഥലങ്ങളിലും തൊഴിൽ മന്ത്രാലയം ഇന്ന് പരിശോധന ആരംഭിച്ചു. പ്രതിരോധ മുൻകരുതൽ നടപടികളെക്കുറിച്ച് മന്ത്രാലയം കമ്പനിയുടമകൾക്ക് ബോധവൽക്കരണ സന്ദേശങ്ങൾ അയച്ചു. പ്രതിരോധ നടപടികൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഇൻസ്പെക്ടർമാരുടെ ടീമുകളെയും ചുമതലപ്പെടുത്തി. പരിശോധനാവേളയിൽ മാസ്കുകളുടെ ഉപയോഗവും ജോലിസ്ഥലത്ത് ഹാൻഡ് സാനിറ്റൈസറിന്റെ ലഭ്യതയും ഉറപ്പാക്കും. പൊതുജനാരോഗ്യ മന്ത്രാലയം പ്രഖ്യാപിച്ച സാമൂഹിക അകലം അനുസരിക്കാനും ഒരു മുറിയിൽ തൊഴിലാളികളുടെ എണ്ണം 4 കൂടാതിരിക്കാൻ തൊഴിലാളികളുടെ താമസ സ്ഥലത്തെ എണ്ണം കുറയ്ക്കാനും ആവശ്യമില്ലാത്ത എല്ലാ മീറ്റിംഗുകളും നിരോധിക്കാനും പനി പോലുള്ള ലക്ഷണങ്ങളുള്ള തൊഴിലാളികളെ മാറ്റി താമസിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളും മന്ത്രാലയം നിരീക്ഷിക്കും. ലുസൈലിൽ പുതിയ ഡ്രൈവ് ത്രൂ കോവിഡ്-19 ടെസ്റ്റിംഗ് സെന്റർ തുറന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയം. ലുസൈൽ സർക്യൂട്ടിന് എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന പുതിയ കേന്ദ്രം ഡ്രൈവ് ത്രൂ PCR ടെസ്റ്റിനും മാത്രമുള്ളതാണ്. റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റുകൾ ഇവിടെ ചെയ്യില്ല. ലുസൈൽ സെന്ററിന് പ്രതിദിനം 5,000 പേർക്ക് വരെ ടെസ്റ്റുകൾ നടത്താൻ കഴിയുമെന്നും ആഴ്ചയിലുടനീളം രാവിലെ 8 മുതൽ രാത്രി 10 വരെ പ്രവർത്തിക്കുമെന്നും ആവശ്യമുള്ളിടത്തോളം PCR ടെസ്റ്റുകൾക്കുള്ള സേവന കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് തുടരുമെന്നും മന്ത്രാലയം സൂചിപ്പിച്ചു. കോവിഡ്-19 വ്യാപകമായി പടരുന്ന സാഹചര്യത്തിലാണ് പുതിയ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്. അൽസദ്, ഫിരീജ് ബിൻ മഹ്മൂദ്, അൽ മൻസൂറ തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾപ്പെടെ ഖത്തറിലുടനീളമുള്ള റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ പരിശോധനാ ക്യാമ്പയിനുകൾ ശക്തമാക്കി വാണിജ്യ വ്യവസായ മന്ത്രാലയം. പരിശോധനാ ക്യാമ്പയിനുകളിൽ 12 നിയമലംഘനങ്ങൾ കണ്ടെത്തി. ഷോപ്പ് ഐഡന്റിഫിക്കേഷൻ പ്ലേറ്റിൽ പൂർണ്ണമായ ഡേറ്റ എഴുതുന്നതിൽ പരാജയപ്പെടുന്നത്, റീറ്റെയിൽ പരിസരത്തിന് പുറത്തുള്ള കാറുകൾ നന്നാക്കൽ, വാണിജ്യ ലൈസൻസ് കാലഹരണപ്പെടൽ തുടങ്ങിയ നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. വാണിജ്യ മേഖലയെ നിയന്ത്രിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനും ഉപഭോക്തൃ അവകാശ സംരക്ഷണം ഉറപ്പാക്കാനുമുള്ള മന്ത്രാലയത്തിന്റെ താൽപര്യത്തിൽ നിന്നാണ് ഈ ക്യാമ്പയിനുകൾ ഉണ്ടാകുന്നത്. നിയമലംഘകർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. കോവിഡ് ബാധിച്ച് ക്വാറന്റൈനിൽ കഴിയുന്ന ആരോഗ്യ പ്രവർത്തകർ ക്വാറന്റൈനിൽ കഴിയേണ്ട കാലാവധി 10 ദിവസം എന്നുള്ളത് 7 ദിവസമാക്കി ചുരുക്കി. പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റേതാണ് പുതിയ തീരുമാനം. രോഗബാധിതരായ ആളുകൾക്ക് രോഗലക്ഷണങ്ങൾ കുറവാണെങ്കിലും മറ്റ് അസുഖങ്ങളൊന്നുമില്ലെങ്കിലും 7 ദിവസം റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആണെങ്കിൽ 8-ാം ദിവസം മുതൽ ജോലിക്ക് തിരികെ കയറാം. ഹെമദ് മെഡിക്കൽ കോർപ്പറേഷൻ ജീവനക്കാർക്ക് അയച്ച സർക്കുലറിലാണ് പുതിയ തീരുമാനം.
ഖത്തറിലെ അൽ റൊയാനിലെ അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയത്തിൽ അന്റാലിയ സ്പോറിനെതിരെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-4 തോൽപ്പിച്ച് ബെസിക്താസ് തങ്ങളുടെ 10th തുർക്കി സൂപ്പർ കപ്പ് കിരീടം സ്വന്തമാക്കി. എക്സ്ട്രാ സമയം കഴിഞ്ഞും മത്സരം 1-1 സമനിലയിൽ അവസാനിച്ചതോടെയാണ് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കടന്നത്. തുർക്കിയിലും ജർമ്മനിയിലും നടന്ന എല്ലാ എഡിഷനുകൾക്കും ശേഷം ആദ്യമായാണ് ഖത്തറിൽ തുർക്കി സൂപ്പർ കപ്പ് നടന്നത്. ഈ വർഷം അവസാനം ഫിഫ ലോകകപ്പ് സംഘടിപ്പിക്കുന്നതിന് മുന്നോടിയായി ഖത്തർ ആതിഥേയത്വം വഹിക്കുന്ന നിരവധി ഡ്രസ് റിഹേഴ്സൽ ഇവന്റുകളിലൊന്നാണ് ഈ മത്സരം. COVID-19 റാപ്പിഡ് ടെസ്റ്റ് കിറ്റിന്റെ പരമാവധി വിൽപ്പന വില നിശ്ചയിച്ച് എല്ലാ ഫാർമസികൾക്കും സൂപ്പർ മാർക്കറ്റുകൾക്കും ഹൈപ്പർ മാർക്കറ്റുകൾക്കും പൊതുജനാരോഗ്യ മന്ത്രാലയം ഇന്ന് സർക്കുലർ പുറപ്പെടുവിച്ചു. റോഷ് ഡയഗ്നോസ്റ്റിക്സ് GmbH നിർമ്മിക്കുന്ന COVID-19 ഹോം ടെസ്റ്റ് കിറ്റിന്റെ പരമാവധി വിൽപ്പന വില 35 ഖത്തറിയാലും ബാക്കിയുള്ള നിർമ്മാതാക്കളുടെ കിറ്റിന് എല്ലാ ഫാർമസികളിലും 25 ഖത്തറിയാലായിരിക്കുമെന്നും സർക്കുലർ വ്യക്തമാക്കി. ചില ഫാർമസികൾ വില വർദ്ധിപ്പിക്കുന്നുവെന്നും അവരിൽ ചിലർ വ്യക്തിഗത കിറ്റുകൾ വിൽക്കാൻ വിസമ്മതിക്കുകയും മൊത്തമായി വാങ്ങുവാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് നിരവധി ഉപഭോക്താക്കൾ പരാതിപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. ഖത്തറിൽ ഈ വാരാന്ത്യത്തിൽ വേലിയേറ്റത്തിനൊപ്പം ചിലയിടങ്ങളിൽ കാറ്റുമുണ്ടാകുമെന്ന് ഖത്തർ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. January 6 3 താപനില 20-13 ഡിഗ്രി സെൽഷ്യസ് വരെ വ്യത്യാസപ്പെടും. January 8 ശനിയാഴ്ച മൂടൽ മഞ്ഞുള്ള കാലാവസ്ഥയും രാത്രിയിൽ തണുപ്പും ആയിരിക്കും. മൂടൽ മഞ്ഞുള്ളതിനാൽ ദൂരക്കാഴ്ച വളരെ കുറവായിരിക്കുമെന്നും വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരളത്തിൽ 50 പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചു. എറണാകുളം 18, തിരുവനന്തപുരം 8, പത്തനംതിട്ട 7, കോട്ടയം മലപ്പുറം 5, കൊല്ലം 3, ആലപ്പുഴ തൃശൂർ പാലക്കാട് 1 എന്നിങ്ങനെയാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ കോയമ്പത്തൂർ സ്വദേശിക്കും ഒമിക്രോൺ സ്ഥിരീകരിച്ചു. ഇതിൽ 45 പേർ ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്നും 5 ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്നും വന്നവരാണ്. ലോകത്താകെ ഇതുവരെ 54,84,502 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആകെ പോസിറ്റീവ് കേസുകളുടെ എണ്ണം 29,85,5,043 ആയി. ഇതിൽ 85,69,73,883 ആളുകൾക്ക് രോഗം ഭേദപ്പെട്ടു. കേരളത്തിൽ ഇന്ന് 4,649 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. എറണാകുളം 928, തിരുവനന്തപുരം 842, തൃശൂർ 471, കോഴിക്കോട് 451, കോട്ടയം 326, കണ്ണൂർ 302, കൊല്ലം 226, പത്തനംതിട്ട 224, ആലപ്പുഴ 206, മലപ്പുറം 175, പാലക്കാട് 172, കാസർഗോഡ് 141, ഇടുക്കി 112, വയനാട് 73 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 98.6 FM. Today's COVID-19 updates. COVID-19 updates.